Hi friends, welcome to my YouTube channel JeevS Island. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഏവിയറി സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും അതുപോലെ ഏവിയറിയിലോട്ട് മേടിക്കുന്ന കിളികളുടെ എല്ലാം അപ്ഡേറ്റ് ഞാൻ തരാമെന്ന്. ഇന്നത്തെ വീഡിയോ അതാണ്, ഏവിയറി സെറ്റ് ചെയ്യുന്ന വീഡിയോ. അതുപോലെ തന്നെ ഈ ഏവിയറി കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് പണ്ട് ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെ ഒരു കിളിക്കൂട് ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഈ ഏവിയറി കാണിക്കുന്നതിന് മുമ്പ് ആദ്യം ആ കിളിക്കൂട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കിളിക്കൂട്. ഇത് യൂട്യൂബിൽ നോക്കി തന്നെയാണ് ഉണ്ടാക്കിയത്. രണ്ട് ടയറും പിന്നെ നെറ്റും ഉപയോഗിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയതാണിത്. ഇതിലിപ്പം 3 ലവ് ബേഡ്സാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇതിൽ 6 ഉണ്ടായിരുന്നു, പക്ഷേ ഈ കൂടിൻ്റെ അടിയിൽ ചെറിയൊരു ഹോള് വന്നിട്ട് അതിൽ കൂടെ 3 പറന്നുപോയി. അപ്പം പറന്നുപോയത് ഒരെണ്ണം മുട്ടയെല്ലാം ഇട്ട് അടയിരുന്നോണ്ടിരുന്ന ഒരെണ്ണമായിരുന്നു. ഞങ്ങൾ കണ്ടില്ല ഹോള് വന്നത്. പറന്നുപോയി കഴിഞ്ഞിട്ടാണ് ഇതിൽ എണ്ണം കുറവ് കണ്ടുകൊണ്ടാണ് അന്നേരം നോക്കിയപ്പോഴാണ് ചെറിയൊരു ഹോള്. അതുകൊണ്ട് ഈ നെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കുറേ കാലം കഴിയുമ്പം നെറ്റ് തുരുമ്പ് പിടിച്ച് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു കിളിക്കൂടാണ് ഞാൻ എൻ്റെ ബേഡ്സിനെ വളർത്താൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ചൈന കൂട് ഉണ്ടായിരുന്നു, അതിലൊരു പേരിനായിട്ട് തുടങ്ങിയതാണ്. എന്നിട്ട് ഇതിൽ വന്നപ്പം 3 പേരായിരുന്നു. അപ്പം ഇത് വളർത്തിക്കഴിഞ്ഞാണ് എനിക്ക് തോന്നിയത് ഒരു ഏവിയറി സെറ്റ് ചെയ്യണം, ഇച്ചിരി വലുതായിട്ട് തന്നെ ബേഡ്സിനെ വളർത്തണം എന്നെല്ലാം തോന്നിയത്. ഈ ഒരു കൂടിൽ നിന്നാണ് എൻ്റെ തുടക്കം. നമുക്കിനി ഏവിയറിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഏവിയറി പണിയുന്നതിൻ്റെ വിഷ്വൽസ് ഞാൻ മൊബൈലിൽ ടൈം ലാപ്സ് വെച്ചിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഇത് പല ചെറിയ ചെറിയ പാർട്സ് ആയിട്ടാണ്, പിന്നെ ക്ലാരിറ്റിക്കും കുറവ് കാണും. ഈ ചേട്ടന്മാർ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു കിളിക്കൂടാട്ടോ അവർ ഇങ്ങനെ കോഴിഫാം എല്ലാം പണിയുന്നവരാണ്. ഇത്രയും വലിയൊരു കിളിക്കൂട് ആദ്യമായിട്ടാണ് പണിയുന്നതെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ആണേലും ഞാൻ ഉദ്ദേശിച്ച അതേപടി തന്നെ അവർ പണിത് വന്നു കേട്ടോ. പിന്നെ ഷീറ്റിട്ടപ്പം ഇച്ചിരി പണി വന്നിരുന്നു, കാരണം ഒരാൾ മുകളിൽ നിന്ന് ഒറ്റയ്ക്ക് 18 നീളമുണ്ട്, അപ്പോൾ അത് മേടിച്ചപ്പോഴെല്ലാം. പിന്നെ നെറ്റ് വെക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം നമ്മൾ ഫ്രെയിം മൊത്തം അടിച്ചിട്ടാണ് പിന്നെ നെറ്റ് ഓരോ പീസ് ആയിട്ട് വെക്കുകയതെ. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ തീർന്നായിരുന്നു, ഓരോ ചെറിയ ചെറിയ പീസായിട്ട് തന്നെയാണ്. ആദ്യം ഞങ്ങൾ വലിയ പീസ് നീളപ്പാടെ എടുത്ത് നോക്കിയായിരുന്നു, പക്ഷേ അത് നല്ല പണിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഓരോ പീസ് ഓരോ കോളം കോളമായിട്ട് തിരിച്ച് മുറിച്ചിട്ടാണ് ചെയ്തത്. ഏകദേശം 1 പണി വന്നു മൊത്തം തീരാൻ. ഇനി നമുക്ക് കൂടിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് എൻ്റെ ഏവിയറി. വീടിനോട് ചേർന്ന് തന്നെയാണ്, വീടിൻ്റെ സൈഡിലാണ് ഏവിയറി സെറ്റ് ചെയ്തേക്കുന്നത്. ഏവിയറിക്ക് ഏകദേശം 12 ഹൈറ്റ് ഉണ്ട്. അത് ബാക്കിലോട്ട് വരുമ്പം 10 ചെറിയ സ്ലോപ്പിലാണ്, 10.5 ഹൈറ്റ് ഉണ്ട്. മുകളിൽ ഷീറ്റാണ് ഇട്ടേക്കുന്നത്. അതിലെ 2 ഷീറ്റ് സൺലൈറ്റ് അകത്ത് കിടക്കാൻ വേണ്ടി ഉള്ള സൈസ് ഷീറ്റാണത്. അതിന് മറ്റേത് വെച്ച് നോക്കുമ്പം അതിൻ്റെ ഇരട്ടി തന്നെ വില കൂടുതലാണ് അതിന്. പിന്നെ നമ്മൾ നെറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. നെറ്റ് സെൽഫ് സ്ക്രൂ ഉപയോഗിച്ച് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുവാണ്. സ്ക്രൂ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കിപ്പം കൂടെ ഏതെങ്കിലും സാഹചര്യത്തിൽ അഴിക്കേണ്ടി വന്നാൽ അന്നേരം നമുക്ക് അഴിക്കാൻ എളുപ്പമാകും. ഇതാണ് സെൽഫ് സ്ക്രൂ. ഇത് മൊത്തം സ്ക്രൂ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അകത്ത് നമ്മൾ മരങ്ങളെല്ലാം നിർത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ ഏവിയറിക്കും ചെയ്യുന്നത് പോലെ ഡബിൾ ഡോർ സിസ്റ്റം തന്നെയാണ്. ഡബിൾ ഡോർ സിസ്റ്റത്തിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ അത് നമുക്കിപ്പം നമ്മൾ വളർത്തുന്ന ഇണങ്ങിയ കിളികൾ നമ്മളെ കണ്ടുകൊണ്ട് ഒരു ഡോറാണെങ്കിൽ അത് തുറക്കുമ്പോൾ പുറത്ത് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ആദ്യം ഇങ്ങനെ ഒരു സെപ്പറേറ്റ് 2 ഡോറ് സെറ്റ് ചെയ്ത് അകത്ത് നിൽക്കാൻ ഇച്ചിരി സ്പേസ് ഉള്ള രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പം അതാകുമ്പോൾ ഒരു ഡോറ് തുറന്നിട്ട് ആ ഡോർ അതേപടി അടച്ച് എന്നിട്ട് ഇതിൻ്റെ അകത്ത് മറ്റൊരു ഡോറും കൂടെ ഉണ്ട്. അപ്പം ഇത് തുറന്നാൽ മാത്രമേ നമുക്കകത്ത് കയറാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം ഒരു ഡോറേ ഉള്ളെങ്കിൽ അത് തുറക്കുന്ന സമയത്ത് കിളികൾ പുറത്ത് ചാടാൻ നല്ല ചാൻസ് ഉണ്ട്. ഏവിയറിയുടെ അകത്ത് നമ്മൾ 4 സെപ്പറേറ്റ് കൂടുകൾ പണിതിട്ടുണ്ട്. അതാകുമ്പോൾ ഇപ്പം നമുക്ക് പേസിനെല്ലാം ഇതിലിട്ട് ഇപ്പം ബ്രീഡ് ചെയ്യിപ്പിക്കാനല്ലാണെങ്കിൽ അതിന് വേണ്ടിയാണ് സെപ്പറേറ്റ് 4 കൂട് ഇതിൻ്റെ അകത്ത് തന്നെ പണിതേക്കുന്നത്. അതുപോലെ തന്നെ ഷീറ്റിടുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഷീറ്റിൻ്റെ ഈ നെറ്റിൻ്റെ ഈ കോർണറിൽ ഗ്യാപ്പ് വരും. അതിപ്പം ഫ്രണ്ടിലും ബാക്കിലും ആ പ്രശ്നമുള്ളൂ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ബേഡ്സ് പോകാനുള്ള ഇടയുണ്ട്. അപ്പം അത് ഞാൻ കാർഡ്ബോർഡ് വെച്ചാണ് അടച്ചേക്കുന്നത്. ആ മൊത്തം നെറ്റിടുവാണെങ്കിൽ ആ പ്രശ്നം വരികയല്ല. അപ്പോൾ ഈ ഷീറ്റ് ഉപയോഗിക്കുന്ന കാരണം ആ ഗ്യാപ്പ് വരുന്നതാണ്. അത് കാർഡ്ബോർഡ് വെച്ച് അടച്ചിട്ടുണ്ട്.
പിന്നെ ഇത് മൊത്തം ഒരു നാച്ചുറലായിട്ടാണ്, അകത്ത് മരങ്ങളും എല്ലാം നിരത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേഡ്സിനിരിക്കാൻ എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ നെറ്റ് സെപ്പറേറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പം ബേഡ്സിനിരിക്കാനും എല്ലായിടത്തോടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ബേഡ്സിന് പറന്ന് നടക്കാൻ നല്ല ഇടയുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഏവിയറിയുടെ വിശേഷങ്ങൾ. ഈ വീഡിയോയ്ക്ക് സ്വല്പം ലെന്ത് കൂടിപ്പോയി, അതുകൊണ്ട് നമുക്ക് ബേഡ്സിനെ എല്ലാം റിലീസ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിലോട്ട് ആക്കാം. അപ്പം അടുത്ത വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.